നമുക്ക് പൂക്കളോടാ ഇഷ്ടം പോലെ പോലെ ഓണത്തിന് നമുക്ക് പതിവ് പോലെ ഊഞ്ഞാല് കേട്ടാം, പൂക്കളം ഇടാം, പിന്നെ മമ്മി പായസം വെക്കും. അതുപോലെ നിന്റെ ഒരു അഭിപ്രായത്തിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഓണത്തിന് നോൺ വെജ് പായസം വേണം. ഉണക്കമീനെ കിട്ടുന്ന പായസം വെച്ച എന്നാ കുഴപ്പം? വേറെ എന്നെ ഇപ്പൊ ഓണത്തിന് ഓണക്കോടിയോ? അതൊന്നും വേണ്ട. കഴിഞ്ഞ കൊല്ലത്തെ ഓണക്കോടി പോരെ? കഴിഞ്ഞ കൊല്ലം മേടിച്ചില്ലേ? എന്നാ അതിന് മുമ്പത്തെ ഓണക്കോടി ഉണ്ടല്ലോ, ആ അതൊക്കെ ഇടാ വെച്ചേക്കല്ലേ. ചുമ്മാ നമ്മളെന്തിനെങ്ങനെ അനാവശ്യമായിട്ട് ചെലവുകൾ? എത്ര പേരാന്നറിയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നേ? നിനക്ക് ഈ കാശ് കളയുന്ന പരിപാടി മാത്രമേ ഉള്ളല്ലേ. ഓണക്കോടി പോരെ വെച്ചിട്ടുണ്ട് മോനെ. എന്നിട്ട് നമ്മളിങ്ങനെ ദൂരത്തടിച്ചു കളഞ്ഞാൽ അത് മോശമല്ലേ. നീ പൂച്ചക്കൊണ്ടനെ കണ്ടുപിടിക്കുക. അവനാണെങ്കി ഒന്നും പറയുന്നില്ല. ഓണമായിട്ട് കോടി വേണോന്നോ കോടതി വേണോന്നോ ഒന്നും അവൻ പറയുന്നില്ല. പാവൻ പൂച്ച. എനിക്ക് ഞാൻ മീൻപിടുത്തം മേടിച്ചു തരാം. എനിക്ക് ബിരാഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും മീൻപിടുത്തവും ചേട്ടയുടെ സ്നേഹവും മാത്രം മതി. ചേട്ടാ ഈ പോക്കറ്റിലൊന്നും ഇല്ല. ഓഹോ, നീ പോക്കറ്റ് നോക്കാൻ വേണ്ടി വന്നായിരുന്നോ? ഓണക്കോടിയല്ല, ഇങ്ങനെ കൊഴല് മേടിച്ചു കൊടുക്കണം. ഈ വാലിങ്ങനെ നേരെ
നീ ഓണത്തിന്റെ പരിപാടികൾ പ്ലാൻ ചെയ്യാം. ഇല്ല, ആ ഫ്ലോ അങ്ങ് പോയി പോയി. വലിച്ചിട്ട് പഴങ്ങഞ്ഞു കുടിക്കട്ടെ. അയ്യോ, സർപ്രൈസ് കൊടുക്കാൻ കാത്തിരുന്ന പപ്പിയെ കാത്തിരുന്നത് ചേട്ടായി അല്ലായിരുന്നു, പകരം കുടിയൻ കുട്ടൂസൻ. മറുക ശ്രദ്ധിക്കുക. അവനോട് ഒരു കുപ്പി കള്ളും കൂടെ ചോദിച്ചപ്പം അവന് വലിയ സൂക്കേട് അല്ലേ. അവൻ്റെ ഒരു കുപ്പി ഞാനിങ്ങ് എടുത്തു. ചുമ്മാമാലോ, കാശ് കൊടുക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. നല്ലൊരു ഓണമായിട്ട് ബാക്കിയുള്ളവന് നന്നാ സമ്മതിക്കുകയല്ല. അവൻ്റെ കുപ്പി ഇത് തീർത്തിട്ടുള്ള കാര്യം. അവൻ എൻ്റെ അടുത്ത് കളിക്കുന്നു. എന്നോടല്ലേ അവൻ്റെ ഇഷ്ടം.
ആ അത് ശരി, ഇനിയിപ്പോ ഞാൻ തന്നെ പോണോ? ഈ മുണ്ടൊക്കെ ഭയങ്കര പാടാ കേട്ടോ. ഇത് നടക്കൂല, ഒറ്റ വഴിയുള്ളു. കുട്ടപ്പയുടെ അടുത്ത കളി. അങ്ങോട്ട് മാറുകല്ലേ. ഹലോ, ഇത് ഞാൻ തന്നെയല്ലേ. ഞാൻ ഓർത്ത് കുട്ടൂസരാന്ന്. എൻ്റെ ഒരു ഫിഗറേ. എന്തായാലും ബാലരമേല ഹീറോ കുട്ടൂസൻ തന്നെയാ. ഒന്നുമില്ലേ, പിള്ളേരുടെ കൂടുതൽ പിടിച്ച് നിപ്പില്ലേ. അതാരാ നിക്കറിട്ടിരിക്കുന്നെ? ഓഹോ, ഇപ്പൊ മനസ്സിലായി. ഞാൻ കുട്ടൂസൻ ആണെങ്കിൽ അത് മായാവി തന്നെ. എടാ കള്ള മായാവി, നീ നിക്കറ് വിട്ട് പട്ടിക്കുട്ടിയുടെ വേഷത്തിരുന്ന് നിന്നെ എനിക്ക് മനസ്സിലാവില്ലെന്ന് കേട്ടോ. ആ ഞാൻ ചിലപ്പോ കുട്ടൂസനായിരിക്കും, ഡാഗിനിയായിരിക്കും, അത് നീ അറിയേണ്ട കാര്യമില്ല. അമ്പട മായാവി, നീ വേഷം മാറിയിരുന്ന മനസ്സിലാവില്ലെന്ന് കരുതിയോളാ. ഇവിടെ വാ. നീ ഒന്നും പറയണ്ട, എന്തിയാടാ നിന്റെ മന്ത്രപടി. ആ നീ മായാവി അല്ലെന്ന് എന്നോട്. മാനേ, ഒരു കുപ്പി കള്ളു കുടിച്ചെന്നും പറഞ്ഞ നീ അങ്ങോട്ട്. നിന്റെ വാടി ഇല്ലെങ്കിൽ വേണ്ട. നീ ആ പാവം കുട്ടൂസിനെ കുറച്ച് നാളായിട്ട് വട്ടം ചിട്ടിക്കുക. ഇന്ന് നിന്നെ പിടിച്ചു കൊടുത്തിട്ടുള്ള കാര്യം. നിന്റെ ഒരു ഔദാ പറച്ചിലും എന്റെ അടുത്ത് വേണ്ട. നിന്റെ വാടി ഇല്ലെങ്കിലോ, ഇതുകൊണ്ടോ? ഇതോ നിന്നെ കേറ്റാൻ പറ്റും, ഞാൻ നോക്കട്ടെ. അയ്യോ, കുപ്പി കൊണ്ടുവന്ന് കളിയും ചെയ്തു. എടാ മാനെ, കുപ്പി വേണ്ട. ഇത്ര മുട്ടം കോട്ടയോടെ കിടക്കുമ്പോഴായി. നിന്നെ നീ അവിടെ ഇരി, വരാം. ഇറങ്ങി വാടാ, അങ്ങോട്ട് വാടാ. അവിടെ ഇവിടെ വന്നാടാ, ഇവിടെ വാടാ. കറ കോട്ടക്കകത്ത് അനങ്ങല്ല നീ. നീ ഒന്നും പറയണ്ട, ഇന്നെ ഞാനൊന്ന് കുട്ടൂസ, ഞാൻ വരുവ. ഈ കത്തിയുടെ തുളയെ കറക്റ്റ് കാണുന്നില്ലേ, കറക്കൂടിയോ? അപ്പോഴത് ചെവിയല്ലേ. എന്താ ഷർപ്പാണോ കത്തി? കൂടിയോ കൂടിയല്ലേ. നീ ഇങ്ങനെ തിരിഞ്ഞു നിന്നോ, ഞാൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും. തലയൊക്കെ കട്ടാവുന്നുണ്ടോ? നിക്കേ നോക്കിയേ, ഇവിടം വരെ കയറി കട്ടാവോ?
കട്ട് ചെയ്തേ. ഇച്ചിരി പൊറോട്ട, ഇത്ര പൊറോട്ട, ഇത്ര പൊറോട്ട. ആ പാണ്ഡു